തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് നോക്കിയാൽ തമിഴ്നാട്ടിലെ ആർ കെ നഗറിലെ ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. തമിഴ്നാട്ടിലെ ആർ കെ നഗർ ഉപതെരഞ്ഞെടുപ്പിൽ അണ്ണാ ഡി എം കെ അമ്മ സ്ഥാനാർത്ഥിയും ശശികലയുടെ സഹോദരി പുത്രനുമായി ടി ടി വി ദിനകരനെതിരെ കേസ് നൽകാൻ ഒരുങ്ങി നടൻ മോഹൻ. മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണശേഷവും വേറെ നിലയത്തിലെ താമസക്കാരായ ശശികല കുടുംബത്തിന് ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകുന്നതിനെതിരെ മോഹൻ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകും. പോയസ് ഗാർഡനിലുള്ള തന്റെ വസതി വിടേണ്ടി വന്നത് ഈ സുരക്ഷ കൊണ്ടുള്ള ശല്യം മൂലമാണെന്ന് മോഹൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നടൻ മോഹൻ, ചട്ടക്കാരി, നെല്ല്, പ്രയാണം എന്നിങ്ങനെ മലയാളത്തിന്റെ ഒട്ടേറെ മികച്ച ചിത്രങ്ങൾക്കൊപ്പം നിന്ന നായക നടനും സംവിധായകനുമായ മോഹൻ ചെന്നൈയിലെ പോയസ് ഗാർഡനിലായിരുന്നു 2 വർഷം മുൻപ് വരെ താമസം. അവിടെ നിന്ന് മാറേണ്ടി വന്നതിന്റെ കാരണം മോഹൻ തന്നെ പറയും. എല്ലാ എൻട്രൻസിലും പോലീസ് സെക്യൂരിറ്റിയാണ്. 1, 2, 3, 4, 5 ഇവിടെയുണ്ട്. 6, 7 സ്ഥലത്ത് പോലീസ് സെക്യൂരിറ്റി എല്ലാവരും തൂക്കം വെച്ച് നിൽക്കുക. മറ്റേ മുമ്പത്തെ ചീഫ് മിനിസ്റ്റർ ജയലളിത അവരുടെ വീട് ബംഗളൂർ ഇതാണ്. എൻ്റെ വീട് ഇവിടുത്താണ്. ഞാൻ ഈ വീട്ടിലോട്ട് ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഇങ്ങനെ വരികയാണെങ്കിൽ 1, 2, 3, 3, 4 ഈ 4 സെക്യൂരിറ്റിയോടെ ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറയണം. സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളില്ലാത്ത പോയസ് ഗാർഡനിലെ താമസക്കാർക്ക് ജയലളിതയ്ക്ക് നൽകിയിരുന്ന സുരക്ഷ തുടരുന്നത് എന്തിന് എന്നാണ് മോഹന്റെ ചോദ്യം. വീട്ടിൽ ഇപ്പോൾ ആരാണ് ഉള്ളത്? 1, ആ ഉള്ള വ്യക്തിക്ക് അവിടെ താമസിക്കാൻ അധികാരം ഉണ്ടോ? 2, 3, ആ വ്യക്തിക്ക് ഇത്രയും സെക്യൂരിറ്റി ഉള്ള അതിന്റെ ആവശ്യമുണ്ടോ? മോഹൻ ഉൾപ്പെടെയുള്ള പോയസ് ഗാർഡനിലെ താമസക്കാരുടെ ഹർജിയുമായി ഹൈക്കോടതി മുന്നോട്ട് പോയാൽ ജയലളിതയുടെ പേരിലുള്ള വേദനിലയത്തിന്റെ ഉടമസ്ഥാവകാശം ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടും. ചെന്നൈയിൽ നിന്ന് സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്.